ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടികൾക്കെല്ലാം സുഖമാണോ? സന്തോഷമാണല്ലേ. ഇന്ന് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സിസ്റ്റർ ഇപ്പം പറയാൻ പോകുന്നത്. എന്താണെന്നറിയാവോ? ആ, നമ്മുടെ ഈ വർഷത്തെ 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, 15-ാമത്തെ പാഠം. കേട്ടോ, അപ്പം ഈ പാഠം പഠിക്കാൻ നമുക്ക് ഒരുങ്ങണ്ടേ? അതിനു മുമ്പായിട്ട് ഈശോയുടെ സഹായം നമുക്ക് അപേക്ഷിക്കണ്ടേ? അപേക്ഷിക്കണം. കുട്ടികളെല്ലാം ഒന്ന് ചാടി എഴുന്നേറ്റേ. നിങ്ങളുടെ കുഞ്ഞു കൈകളൊക്കെ ഒന്ന് കൂപ്പി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കേട്ടോ, ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളായി ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ സ്നേഹമുള്ള ഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. കാരുണ്യവാനായ ഈശോയെ, ഈ വർഷക്കാലം പ്രത്യേകിച്ച് വിശ്വാസ പരിശീലനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ അങ്ങ് ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളൊന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഈ സമയം അങ്ങയെപ്പറ്റി, വിശുദ്ധരായ ആത്മാക്കളെപ്പറ്റി, ഞങ്ങളുടെ കാവൽ മാലാഖമാരെപ്പറ്റി ഒക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ അവയെല്ലാം കേൾക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിച്ച് വിശുദ്ധരായി ഓരോ നിമിഷവും ഓരോ ദിവസവും ജീവിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഇനി എല്ലാവരും അവിടെ ഇരുന്നോ കേട്ടോ. നമ്മുടെ 15-ാമത്തെ പാഠത്തിൻ്റെ പേരെന്താണെന്ന് നോക്കിക്കേ. നിങ്ങൾ എല്ലാവരുടെയും കൈ പുസ്തകമില്ലേ? ആ പുസ്തകം തുറന്നു വച്ച് ആ 15-ാമത്തെ പാഠത്തിൻ്റെ പേരൊന്ന് പറഞ്ഞ് എല്ലാവരും ഉറക്കെ. ആത്മാവിനാൽ സാക്ഷ്യം നൽകിയവർ. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം സ്വീകരിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയവരെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് ആരെ പറ്റിയാണെന്നറിയാമോ? നമ്മുടെ പിതാവായ മാർത്തോമ സ്ലീഹായെ പറ്റിയാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ മാർത്തോമ സ്ലീഹ ആരായിരുന്നു? ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു വിശുദ്ധ തോമാസ്ലീഹ. വിശുദ്ധ തോമാസ്ലീഹയെ പറ്റി ബൈബിളിലൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകമായി ഒരു സ്ഥലത്ത് വിശുദ്ധ തോമാസ്ലീഹയുടെ ധീരതയെ പറ്റി പറയുന്നുണ്ട്. അത് ഏതാന്ന് സിസ്റ്റർ പറയട്ടെ? ആ വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തില് ലാസർ മരിച്ചപ്പോൾ ഈശോ ബഥാനിയയിലേക്ക് പോകുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ബഥാനിയ വരെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും എന്തു പറഞ്ഞു? വേണ്ട, അങ്ങോട്ട് പോകണ്ട, അവിടെയുള്ള ആളുകൾക്ക് നിന്നോട് ഭയങ്കര ഐരിശ്യമാണ്, അവർ നിന്നെ കൊല്ലാനും കല്ലെറിയാനും ഒക്കെ ആലോചിക്കുന്നുണ്ട് എന്ന് ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. അപ്പോൾ വിശുദ്ധ തോമാസ്ലീഹ എന്താ പറഞ്ഞത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞത്? ആ, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തോമാസ്ലീഹ മറ്റ് ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് ഈശോയുടെ കൂടെ ബഥാനിയയിലേക്ക് പോകുന്ന ഒരു ചിത്രം വിശുദ്ധ ബൈബിളിലുണ്ട്. ആ തോമാസ്ലീഹ എവിടേക്കാ വന്ന് സുവിശേഷം പ്രസംഗിച്ചത്? ആ ഭാരതത്തിലേക്ക് വന്ന് സുവിശേഷം പ്രസംഗിച്ചു, ഈശോയ്ക്ക് ധീരതയോടുകൂടെ സാക്ഷ്യം നൽകി. ഈ തോമാസ്ലീഹ എന്നാ ഭാരതത്തിൽ എത്തിയെന്നറിയാമോ നിങ്ങൾക്ക്? ആ 52-ലാണ് തോമാസ്ലീഹ ഭാരതത്തിൽ വന്നത്. ഭാരതത്തിൽ വന്ന് തോമാസ്ലീഹ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഈശോയെ പറ്റി ഒട്ടും അറിവില്ലാതിരുന്ന ഭാരതീയരായ മക്കൾക്ക് ഈശോയെ പറ്റി പറഞ്ഞു കൊടുത്തു. തോമാസ്ലീഹ അങ്ങനെ ഭാരതത്തിൽ വന്നു. എന്നിട്ട് തോമാസ്ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചു. നമ്മുടെ പുസ്തകത്തിലുണ്ട് ആ 7 പള്ളികൾ ഏതൊക്കെയാന്ന്. ഏതൊക്കെയാ നമുക്ക് ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ? സിസ്റ്റർ പറയുമ്പോൾ സിസ്റ്ററിൻ്റെ കൂടെ നിങ്ങളും പറയണം കേട്ടോ. ഏതൊക്കെയാ? ആ കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, കൊല്ലം, നിരണം, ചായൽ. കേട്ടോ,
ഒന്നുകൂടി ഒന്ന് പറഞ്ഞ ഏഴ് പള്ളികൾ ഏതൊക്കെയാ? കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കോക്കമംഗലം, കൊല്ലം, നിരണം, ചായൽ. ഇങ്ങനെ ഏഴ് പള്ളികൾ വിശുദ്ധ തോമാസ് ലേഹ ഭാരതത്തിൽ സ്ഥാപിച്ചു കേട്ടോ, മറന്നു പോകല്ലേ. ഇനി നോക്കിക്കേ, വിശുദ്ധ തോമാസ് ലേഹ ഇങ്ങനെ ധീരതയോടുകൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചപ്പോൾ തോമാസ് ലേഹയുടെ കുറെ പേർക്കൊക്കെ നല്ല അരിശം തോന്നി കേട്ടോ. എന്നിട്ട് ഒരിക്കൽ തോമാസ് ലേഹ തമിഴ്നാട്ടിലുള്ള മൈലാപ്പൂരിലെ ചിന്നമല എന്ന സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തോമാസ് ലേഹയെ ഒരാൾ വന്ന് കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു. തോമാസ് ലേഹ അങ്ങനെ രക്തസാക്ഷിയായി മരിച്ചു. തോമാസ് ലേഹ രക്തസാക്ഷിയായി മരിച്ച വർഷം ഏതാണെന്നറിയാവോ? AD 72 തോമാസ് ലേഹ രക്തസാക്ഷിത്വം വരിക്കുന്നത്. നമ്മുടെ പിതാവായ മാർ തോമാസ് ലേഹയുടെ രക്തസാക്ഷിത്വത്തെ പ്രത്യേകമായി അനുസ്മരിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം പ്രത്യേകമായി ആഘോഷിക്കുന്നുണ്ട്. ഒരു ഓർമ്മ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. ആ പെരുന്നാൾ ഏത് ദിവസമാ? ആ പെരുന്നാളിന്റെ പേരെന്നാ? പേരെന്താ? ആ അറിയാവുന്ന മിടുക്കരൊന്ന് പറഞ്ഞേ, ആ പെരുന്നാളിന്റെ പേരെന്താ ഒന്ന് പറഞ്ഞേ. ആ ദുഖ്രാന തിരുനാൾ. വെരി ഗുഡ്, ഓക്കെ. ദുഖ്രാന തിരുനാൾ. ഈ ദുഖ്രാന തിരുനാളിന്റെ അർത്ഥം ഓർമ്മ തിരുനാൾ എന്നാണ് കേട്ടോ. അപ്പൊ ഈ ദുഖ്രാന തിരുനാൾ നമ്മൾ എന്നാ ആഘോഷിക്കുന്നത്? സിസ്റ്റർ പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞേ. ദുഖ്രാന തിരുനാൾ കടപ്പെട്ട ഒരു ദിവസമാണ്, കടമുള്ള തിരുനാളാണ്. ആ തിരുനാൾ എന്നാ നമ്മൾ ആഘോഷിക്കുന്നത് സീറോ മലബാർ സഭയില്? എന്നാ? ആ July 3 അല്ലെ? July 3 ദുഖ്രാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. അത് എന്തിനെ പ്രതിയെ നമ്മൾ ആഘോഷിക്കുന്നത്? തോമാസ് ലേഹയുടെ രക്തസാക്ഷിത്വത്തെ പ്രത്യേകമായി ഓർക്കുവാൻ വേണ്ടിയാണ് ദുഖ്രാന തിരുനാൾ നമ്മൾ കൊണ്ടാടുന്നത്. ഇത്രയും കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇനിയും അടുത്ത രക്തസാക്ഷികളെ പറ്റിയ സിസ്റ്റർ പറയാൻ പോകുന്നത് കേട്ടോ. ഇനി ആരായി രക്തസാക്ഷികള്? രക്തസാക്ഷികൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആരായി രക്തസാക്ഷികള്? ആരാ? ആ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടുകൂടി പോരാടിയവർ. അതായത് വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ധീരതയോടുകൂടി പോരാടി ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവരെയാണ് രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. മറന്നു പോകല്ലേ രക്തസാക്ഷികൾ. ഇനി നോക്കിക്കേ, ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരാ ഉണ്ടായിരുന്നത്? എത്ര ശിഷ്യന്മാരാ? ആ 12 ഈശോയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ 12 യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വം വരിച്ചവരാണ് കേട്ടോ. ഈ 12 യോഹന്നാൻ സ്ലീഹ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വം വരിച്ച് ഈശോയ്ക്ക് വേണ്ടി ധീരതയോടുകൂടി സാക്ഷ്യം വഹിച്ചവരാണ് കേട്ടോ. ഇനി ഈ രക്തസാക്ഷികളുടെ ഗണത്തില് ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് കേൾക്കണ്ടേ നിങ്ങൾക്ക്? ആദ്യത്തെ രക്തസാക്ഷിയുടെ പേരായിരുന്നു വിശുദ്ധ എസ്തെപ്പാനോസ്. ഈ എസ്തെപ്പാനോസിന് വേറൊരു പേരും കൂടിയുണ്ട്, സ്റ്റീഫൻ. അപ്പൊ വിശുദ്ധ എസ്തെപ്പാനോസ് ആണ് ആദ്യത്തെ രക്തസാക്ഷി. പക്ഷേ ഈ വിശുദ്ധ എസ്തെപ്പാനോസ് ഈശോയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളല്ലായിരുന്നു. ശിഷ്യന്മാരെ സഹായിക്കുവാൻ വേണ്ടി ഡീക്കന്മാർ അന്നുണ്ടായിരുന്നു കേട്ടോ. ഡീക്കന്മാർ ശിഷ്യന്മാരെ സഹായിക്കുവാൻ വേണ്ടി പ്രത്യേകമാം വിധം മാറ്റി നിർത്തപ്പെട്ടവരാണ് ഡീക്കന്മാര്. അവരും ഈശോയ്ക്ക് വേണ്ടി ധീരതയോടുകൂടി സാക്ഷ്യം വഹിച്ചവരാണ്. അപ്പോൾ ഈ എസ്തെപ്പാനോസ് ഒരു ഡീക്കനായിരുന്നു. ഈ എസ്തെപ്പാനോസ് ഒരു ദിവസം ഇങ്ങനെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തുവെന്ന് കേൾക്കണ്ടേ? ആ ആളുകള് ഈ എസ്തെപ്പാനോസിനെ കല്ലെറിഞ്ഞു. അങ്ങനെ എസ്തെപ്പാനോസിനെ കല്ലെറിഞ്ഞ് ഈ എസ്തെപ്പാനോസിനെ കൊന്നു. അപ്പൊ എസ്തെപ്പാനോസ് എന്ത് പറഞ്ഞാ പ്രാർത്ഥിച്ചെന്നറിയാമോ? ആ ഈ ഓരോ പ്രാവശ്യവും കല്ലെറിയുന്നവരെ നോക്കി എസ്തെപ്പാനോസ് ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയേ ഇവരോട് ക്ഷമിക്കണമേ, ഇവരെ ശിക്ഷിക്കരുതേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ എസ്തെപ്പാനോസ് രക്തസാക്ഷിത്വം വരിച്ചത്. നോക്കിക്കേ എസ്തെപ്പാനോസിന്റെ ഒക്കെ ഒരു ധീരത എന്തായിരുന്നുവെന്ന്. അങ്ങനെ മുട്ടിന്മേൽ നിന്ന് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ച് മറ്റ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ധീരതയോടുകൂടി മരണം വരിച്ച ഒരു ഡീക്കനായിരുന്നു വിശുദ്ധ എസ്തെപ്പാനോസ്.
അപ്പം നമ്മുടെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ആ വിശുദ്ധ എസ്തപാനോസ്. മറന്നു പോകരുത് കേട്ടോ, വിശുദ്ധ എസ്തപാനോസ്. ഇനി ഈ രക്തസാക്ഷി ഗണത്തിൽ വേറെയും ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു ഈശോയുടെ ശിഷ്യന്മാരില് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഒഴികെ ബാക്കി എല്ലാവരും രക്തസാക്ഷിത്വം വരിച്ചവരാണ്. അതുപോലെ വേറെ രക്തസാക്ഷികളുണ്ട്. നിങ്ങൾക്കറിയാമോ രക്തസാക്ഷികളുടെ പേരെന്താണെന്നറിയാമോ? കുറച്ച് രക്തസാക്ഷികളുടെ പേര് പറയാമോ? നമ്മള് ഈ ദിവസങ്ങളിലൊക്കെ തിരുനാൾ ആഘോഷിച്ചതാ. ആ വിശുദ്ധ സെബസ്തിയാനോസ് അല്ലേ, ആ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ച് അമ്പേറ്റ് പിടഞ്ഞു മരിച്ച ഒരാളാണ് വിശുദ്ധ സെബസ്തിയാനോസ്. അതുപോലെ തന്നെ നമ്മളുടെ വിശുദ്ധ ഗീവർഗീസ്, വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ അല്ലേ, നമ്മുടെ പള്ളിയുടെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ. അപ്പൊ വിശുദ്ധ ഗീവർഗീസ് പുണ്യാളനും ഇതുപോലെ രക്തസാക്ഷിത്വം വരിച്ച ഒരാളാണ്. പിന്നെ വിശുദ്ധ ആഗ്നസ്, വിശുദ്ധ ആഗ്നസ് എന്ന് പറയുന്ന ഒരു പുണ്യവതി ഉണ്ട്. ആ പുണ്യവതി തൻ്റെ കന്യകാത്വം സംരക്ഷിക്കുവാൻ വേണ്ടി രക്തസാക്ഷി മകുടം വരിച്ച ഒരു ധീര കന്യകയാണ് വിശുദ്ധ ആഗ്നസ്. അതുപോലെ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന പുണ്യവാളൻ, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് സിംഹങ്ങളുടെ പിന്നെന്താ സിംഹങ്ങൾ വന്ന് ആക്രമിച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹവും ഇതുപോലെ തന്നെ ഈശോയ്ക്ക് വേണ്ടി ധീരതയോടുകൂടി രക്തസാക്ഷിത്വം വരിച്ച ഒരാളാണ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് കേട്ടോ. ഇനിയും ഈ രക്തസാക്ഷികളെ കൂടാതെ നമ്മുടെ സഭയില് ഒത്തിരിയേറെ വിശുദ്ധരുണ്ട്. സിസ്റ്റർ കുറച്ചു വിശുദ്ധരുടെ പേര് പറയാം കേട്ടോ, വിശുദ്ധരുടെ പേരുകള്. ഒന്നുണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെ അറിയാം കുറെ വിശുദ്ധരുടെ പേരല്ലേ. ഇത് കഴിയുമ്പോൾ സിസ്റ്റർ ഒന്ന് പറയിപ്പിക്കും കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് വിശുദ്ധ അഗസ്റ്റിൻ ഉണ്ട്, പിന്നെ ആരാ വിശുദ്ധ അന്തോനീസ് ഉണ്ട്, വിശുദ്ധ അപ്രേം ഉണ്ട്, പിന്നെ ആരാ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഉണ്ട്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഉണ്ട്, പിന്നെയോ ആ വിശുദ്ധ കൊച്ചു ത്രേസ്യയുണ്ട്, വിശുദ്ധ മരിയ ഗൊരേത്തി ഉണ്ട്, വിശുദ്ധ ഡൊമിനിക് സാവിയ ഉണ്ട്. ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ച വിശുദ്ധരായ പുണ്യാത്മാക്കളാണ്. അപ്പൊ ഇവരോടെല്ലാം നമ്മൾ ദിവസേന നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആ ഇതുപോലെ അവർ ജീവിച്ചു കാണിച്ച അതേ പാതയിലൂടെ സഞ്ചരിച്ച് വിശുദ്ധിയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം ഓരോ ദിവസവും അപേക്ഷിക്കണം കേട്ടോ. നമ്മൾ ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ ശേഷം നമ്മുടെ പള്ളിയിലൊക്കെ നമ്മൾ ഗീവർഗീസ് പുണ്യാളന്റെ നൊവേനയൊക്കെ കൂടത്തില്ലേ, അതൊക്കെ എന്തിനാ? ആ ആ പുണ്യാളൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നല്ലവരായി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പുണ്യാളനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അതൊക്കെ നൊവേനയും അങ്ങനത്തെ പ്രാർത്ഥനകളും എല്ലാം. ഇനി നോക്കിക്കേ, അപ്പൊ നമ്മൾ വിശുദ്ധരുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മുടെ ഭാരതത്തിലും ഉണ്ട് ഇതുപോലെ വിശുദ്ധര് അല്ലെ. ഭാരതത്തിലെ വിശുദ്ധരാരൊക്കെയാ ആരൊക്കെയാ? ആ വിശുദ്ധ അൽഫോൻസാമയുണ്ട്, വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസസിനുണ്ട്, പിന്നെയോ കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസയുണ്ട്, പിന്നെ വിശുദ്ധ ഉപ്രാസിയാമയുണ്ട്, പിന്നെയോ കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മദർ മറിയം ത്രേസ്യാമയുണ്ട്, പിന്നെയോ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽപ്പെട്ട വാഴ്ത്തപ്പെട്ട തേവർപ്പറമ്പിൽ കുഞ്ഞച്ചനുണ്ട്, വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളയുണ്ട്, പിന്നെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുണ്ട് അല്ലേ. ഇവരെല്ലാം പിന്നെ എങ്ങനെ ജീവിച്ചവരാണ്? വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങൾ കാഴ്ചവെച്ച പുണ്യാത്മാക്കളാണ് ഇവരെല്ലാം കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന വേറെ ഒത്തിരി വിശുദ്ധരുണ്ടല്ലേ. ഇനി നോക്കിക്കേ, ഈ വിശുദ്ധി എങ്ങനെയാ നമ്മൾ പ്രാപിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സഹായത്താലാണ് നമ്മൾ വിശുദ്ധി പ്രാപിക്കുന്നത്. നോക്കിയേ, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സഹായത്താലും കൃപയാലുമാണ് നമ്മൾ എല്ലാവരും വിശുദ്ധി പ്രാപിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾക്ക് വേണ്ടിയും ഫലങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയില് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നറിയാനുള്ള മാർഗമാണ് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അറിയാവോ നിങ്ങൾക്ക്? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അറിയാവോ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ 12 എണ്ണമാണുള്ളത്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എത്രയാ ഉള്ളത്?
12 മറന്നു പോകല്ലേ, 12 ഫലങ്ങളുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ഈ 12 ഫലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ആ സിസ്റ്റർ പറയാം കേട്ടോ, നിങ്ങൾ പുസ്തകത്തിൽ നോക്കണേ. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, സഹനശക്തി, മിതത്വം, ആത്മസംയമനം, വിശുദ്ധി. ഇവയാണ് പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ. കിട്ടിയോ എല്ലാവർക്കും? നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾക്കുണ്ടോ? നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് പറഞ്ഞാലോ, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാല്ലേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഏറ്റു പറയുമ്പോൾ, ഈ ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ചേർന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പറയാല്ലേ. പറയാം നമുക്ക്. ആ ഒന്ന് പറഞ്ഞേ. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, സഹനശീലം. സൗമ്യത, സഹനശീലം, പിന്നെന്താ? സൗമ്യതയും സഹനശീലവും, അത് കഴിഞ്ഞിട്ട് എന്താ? മിതത്വം, ആത്മസംയമനം, വിശുദ്ധി. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ 12 ഫലങ്ങൾ. നമുക്കൊരു നിമിഷം നമുക്ക് മൗനമായി നിന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ഫലങ്ങൾ കൊണ്ട്, സ്നേഹം കൊണ്ട്, സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട്, ദയ കൊണ്ട്, നന്മ കൊണ്ട്, വിശ്വസ്തത കൊണ്ട്, ക്ഷമ കൊണ്ട്, വിശുദ്ധി കൊണ്ട്, ആത്മസംയമനം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ആമേൻ. അപ്പൊ പരിശുദ്ധാത്മാവിനോട് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ, എങ്കിലേ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ വന്ന് നിറയുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ നിറഞ്ഞാലേ വിശുദ്ധി നിറഞ്ഞ ജീവിതങ്ങൾ നമുക്ക് നയിക്കാൻ, വിശുദ്ധി നിറഞ്ഞ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എന്തിനും പരിശുദ്ധാത്മാവിന്റെ സഹായം വേണമല്ലേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് എന്നും പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി മാമോദീസായിലൂടെ നമ്മൾ എല്ലാവരും തിരുസഭയുടെ അംഗങ്ങളായി തീർന്നു അല്ലേ. ഈ മാമോദീസ സ്വീകരണ വേളയിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പ്രത്യേകം ആമിതം വന്ന് ആവസിക്കുന്നുണ്ട്. ഈ മാമോദീസ വേളയിൽ നമുക്ക് എല്ലാവർക്കും ഒരു വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ പേരുകൾ നമുക്ക് കിട്ടും അല്ലേ. ആ ചിലവരുടെ പേര് അന്നമ്മ എന്നായിരിക്കും, അല്ലെ ത്രേസ്യ എന്നായിരിക്കും, അല്ലെ മത്തായി എന്നായിരിക്കും, അല്ലെ ആന്റണി എന്നായിരിക്കും, അല്ലെ സെബാസ്റ്റിൻ എന്നായിരിക്കും. അങ്ങനെ ഓരോ വിശുദ്ധയുടെയോ വിശുദ്ധന്റെയോ പേരുകൾ നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. എന്തിനാ ഇങ്ങനെ വിശുദ്ധരുടെ പേരുകൾ നമുക്ക് കിട്ടുന്നത്? ആ വിശുദ്ധരുടെ മാതൃക പിഞ്ചെന്ന് അവരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ വിശുദ്ധരുടെ പേരുകൾ നമുക്ക് തരുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരോട് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇപ്പൊ സിസ്റ്ററിന്റെ പേരിന്റെ കാരണഭൂതിയായ വിശുദ്ധയാണ് വിശുദ്ധ റോസ പുണ്യവതി. അപ്പൊ വിശുദ്ധ റോസാ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 23 തീയതിയാണ്. അപ്പൊ സിസ്റ്റർ പ്രത്യേകമായിട്ട് എന്നും ആരോട് പ്രാർത്ഥിക്കും? വിശുദ്ധ റോസാ പുണ്യവതിയോട് പ്രാർത്ഥിക്കും. വിശുദ്ധ റോസാ പുണ്യവതി വിളങ്ങിയിരുന്ന വിശുദ്ധി തരണമേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. ഇനിയും വിശുദ്ധിയിൽ വളരുവാൻ വേണ്ടി, നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുവാൻ വേണ്ടി ഈശോ നമുക്ക് വേറെയും ആളുകളെ തന്നിട്ടുണ്ട്. അതാരാണെന്ന് അറിയണ്ടേ? നമ്മുടെ കാവൽ മാലാഖാമാരല്ലേ, നമ്മുടെ കുഞ്ഞു കാവൽ മാലാഖാമാര്. കാവൽ മാലാഖാമാര് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൈക്ക് പിടിച്ച് ഓരോ നിമിഷവും നമ്മളെ നയിക്കുന്നവരാണ് നമ്മുടെ കാവൽ മാലാഖാമാര്. അപ്പൊ കാവൽ മാലാഖാമാരോടും നമ്മളെന്നും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നല്ല വിശുദ്ധരായിട്ട്, നല്ല കുഞ്ഞുങ്ങളായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് നമുക്ക് മാറണം. ഇതിനുള്ള ദൈവാനുഗ്രഹവും കൃപയും ഈശോ നമുക്ക് പ്രത്യേകം ആമിതം തരട്ടെ എന്ന് സിസ്റ്റർ പ്രത്യേകം ആമിതം നിങ്ങളെ നിങ്ങൾക്ക് ആശംസകൾ നേരുകയാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് ജീവിക്കണം, വിശുദ്ധരായിട്ട് ഓരോ നിമിഷവും വളരണം, വിശുദ്ധിയിൽ ജീവിക്കണം,
നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായിട്ട് ഓരോ നിമിഷവും വളരണം കേട്ടോ. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപിതാവിനോടും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ വർഷം വിശുദ്ധ യൗസേപിതാവിൻ്റെ വർഷമല്ലേ, അപ്പോൾ യൗസേപിതാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. എന്നും പ്രാർത്ഥിക്കണം വിശുദ്ധ യൗസേപിതാവിനോട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിക്കണം. കുടുംബ പ്രാർത്ഥനയിലെല്ലാം പങ്കുകൊള്ളണം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രക്തസാക്ഷികൾ എന്നാൽ എന്ത്? ആരാണ് രക്തസാക്ഷികൾ? ആരാ രക്തസാക്ഷികൾ? വിശ്വാസത്തിന് വേണ്ടി ധീരമായി സാക്ഷ്യം വഹിച്ചവരാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ധീരതയോടുകൂടി സാക്ഷ്യം വഹിച്ചവരാണ് രക്തസാക്ഷികൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ആദ്യത്തെ രക്തസാക്ഷി? ആരായിരുന്നു? വിശുദ്ധ എസ്തെപ്പാനോസ്. ഇനി അടുത്തതായിട്ട് പറയുന്നത്, അഞ്ച് വിശുദ്ധരുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അഞ്ച് വിശുദ്ധരുടെ പേരുകൾ ഈസി ആയിട്ട് എഴുതത്തില്ലേ? ആ ഇനി നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ഈശോ നമുക്ക് തന്നിരിക്കുന്നത് ആരെയാണ്? അതായത് നന്മയിൽ വളരുവാൻ നമുക്ക് ഈശോ തന്നിരിക്കുന്ന കൂട്ടുകാരാരാണ്? നമ്മുടെ കാവൽ മാലാഖമാർ. അപ്പോൾ ഇതെല്ലാം എഴുതണം കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുന്ന കാര്യം മറക്കരുതേ. ഇനി അടുത്ത എൻ്റെ താഴെയായി ഞാൻ ആരാണെന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരെണ്ണമുണ്ട്. അത് നോക്കിയാലോ. മനുഷ്യനാണ് മാലാഖയല്ല, സ്വർഗത്തിലാണ് ഭൂമിയിലല്ല. അതാരായിരിക്കും? നിങ്ങൾക്കറിയാമെങ്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനാണ് മാലാഖയല്ല, സ്വർഗത്തിലാണ് ഭൂമിയിലല്ല. ആരാത്? വിശുദ്ധര് അല്ലേ. വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ നമ്മുടെ മാമോദീസ വേളയിൽ നമുക്ക് കിട്ടിയ വിശുദ്ധരുടെ പേര് നമ്മൾ എഴുതണം. എന്നിട്ട് ആ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം നമ്മൾ എഴുതണം കേട്ടോ. മറന്നു പോകരുതേ, അത് നിങ്ങൾ എഴുതുക. ഇനി സിസ്റ്റർ നിങ്ങൾക്ക് വേറൊരു ആക്ടിവിറ്റി ഇന്ന് തരികയാണേ. ആ ആക്ടിവിറ്റി ഏതാണെന്നറിയാമോ? നിങ്ങളൊരു വലിയൊരു ട്രീ വരയ്ക്കണം, ഒരു മരം വരയ്ക്കണം. എന്നിട്ട് ആ മരത്തിന് ഒത്തിരിയേറെ ശിഖരങ്ങളില്ലേ, അപ്പം ഈ റൈറ്റ് സൈഡിലെ മരത്തിൻ്റെ ശിഖരങ്ങളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എഴുതണം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ ഭാരതത്തിലെ വിശുദ്ധരുടെ പേരുകൾ എഴുതണം കേട്ടോ. അപ്പം എന്താ എഴുതേണ്ടത്? ഒരു സൈഡില് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എഴുതണം, മറ്റേ സൈഡില് ഭാരതത്തിലെ വിശുദ്ധരുടെ പേരുകൾ എഴുതണം. അപ്പം നിങ്ങൾക്കിത് പെട്ടെന്ന് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പഠിക്കാൻ പറ്റും, വിശുദ്ധരുടെ പേരുകളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ മറന്നു പോയേക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. മറന്നു പോകരുതേ, ഈ വർഷത്തെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന്. നമ്മുടെ പാഠപുസ്തകം ഇതോടെ തീരുകയാണല്ലേ. 15-ാമത്തെ പാഠം തീർന്നു. അപ്പം നമുക്കിനി പരീക്ഷയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. പിന്നെ എന്താ, നോട്ട്ബുക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. വിശുദ്ധരുടെ മധ്യസ്ഥം അപേക്ഷിക്കണം. അങ്ങനെ നമുക്ക് രക്തസാക്ഷിത്വം വരിക്കണ്ടേ. ആ നമ്മൾക്ക് രക്തസാക്ഷിത്വമൊക്കെ വരിക്കണം അല്ലേ, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ പേരിന് കാരണഭൂതരായി വിശുദ്ധരോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിക്കണം. വിശുദ്ധ യൗസേപിതാവിൻ്റെ സഹായം അപേക്ഷിക്കണം. പരിശുദ്ധാത്മാവിനോട് എന്നും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിച്ചാലോ. നമുക്ക് പരിശുദ്ധ അമ്മയോട് തന്നെ പ്രാർത്ഥിച്ച് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.